അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് കൂടുതലായിട്ട് സിഗരറ്റ് പാൻറ്റാണ് വരുന്നത്. ചിലർക്കൊക്കെ സിഗരറ്റ് പാൻറ്റ് കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള പാൻറ്റാണ്. ഇതിന് ഒരു 2 ഇഞ്ചിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 2 മുതൽ 2.5 ഇഞ്ച് വരെ ഇതിന് ക്ലോത്ത് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ലെങ്ത്ത് ഞാൻ 32 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഹിപ്പ് അതായത് അരവണ്ണം 36 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 36 ൻ്റെ 1/4 ഭാഗം നമുക്ക് എടുക്കണം. 36 ÷ 4 അപ്പോൾ എത്ര കിട്ടുക? അപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ പ്ലസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 11 ഇഞ്ച് കിട്ടും. അങ്ങനെയാണ് അരവണ്ണം എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അരവണ്ണം എത്രയാണോ അതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ട് ആ കിട്ടുന്ന സംഖ്യയിൽ 2 പ്ലസ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളെ അരവണ്ണം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് ആണ്. ക്രോച്ച് ലെങ്ത്ത് ഇതിന് 13 ഇഞ്ചാണ്. ക്രോച്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ 1/4 ഭാഗം നമ്മൾ എടുത്തല്ലോ, നമുക്ക് 9 ആണ് കിട്ടിയത്. അപ്പോൾ ആ 9 കൂടി 4 പ്ലസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് കിട്ടുന്നതാണ്. പിന്നെ നമുക്കുള്ളത് ആംഗിൾ ലെങ്ത് ആണ്, അതായത് കാലിൻ്റെ അടിഭാഗത്തെ വണ്ണം. അത് ഇവിടെ 6 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ക്ലോത്ത് ഇങ്ങനെ ഒറ്റ മടക്കിൽ ഒരു ഫോൾഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് വേറെയും ബാക്ക് പാർട്ട് വേറെയുമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കാലിൻ്റെ അടിഭാഗം മടക്കി അടിക്കാനുള്ള 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് ആണ് നമുക്ക് വേണ്ടത്. നമുക്കിതിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 38 ഇഞ്ചിക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂട്ടിയാൽ 38.5 ഇഞ്ച് ഉണ്ടാവും. ഞാനിതിൻ്റെ ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ച് പട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പട്ടൻ്റെ വീതി ഒരു 1/4 ആണ് വരുന്നത്. അപ്പോൾ ഈ 38.5 ഇഞ്ചിൽ നിന്ന് 1/4 മൈനസ് ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. 38.5 ഇഞ്ചിൽ നിന്ന് 1/4 മൈനസ് ചെയ്താൽ ഇതൊരു 37.5 ഇഞ്ചാണ് നമുക്കിവിടെ ലെങ്ത്ത് കിട്ടുന്നത്. നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണോ ബാക്കിൽ വെച്ച് കൊടുക്കുന്നത് അതിനനുസരിച്ചാവണം ഫ്രണ്ടിലെ പട്ടൻ്റെ അളവ് കണക്കാക്കാനായിട്ട്. ഞാൻ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് ബാക്കിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ 1/4 ഇഞ്ചിൻ്റെ പട്ടയും കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് ബാക്ക് പീസ് മാറ്റിവെക്കാം. ഇനി നമുക്കിതിൻ്റെ അരവണ്ണാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അരവണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് 11 ഇഞ്ചാണ്. അപ്പോൾ ആ 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ക്രോച്ച് ലെങ്ത്ത് നമുക്കുള്ളത് 13 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ 1/4 ഇഞ്ചിൻ്റെ പട്ട വരുന്നത് കൊണ്ട് ഞാൻ ഈ ക്രോച്ച് ലെങ്ത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. മുകളിൽ ആ 1/4 വരുമ്പോൾ അവിടെ ഈ 13 ഇഞ്ച് കറക്റ്റായി തന്നെ കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 11 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കുക. ബാക്കിൽ എത്ര ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വീതി കണക്കാക്കി വേണം ഫ്രണ്ടിലെ പട്ടൻ്റെ വീതി കണക്കാക്കാൻ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടുന്ന് ടാപ്പ് പിടിച്ചിട്ട് ഈ 11 ടാപ്പ് കൊടുത്തിട്ട് ഒന്ന് സെൻറ്റർ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 5.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഈ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 5.5 ഇഞ്ചിൽ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ടതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നേരെ അടിഭാഗത്തേക്ക് വരയ്ക്കുക. ഇപ്പം നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ക്രോച്ചിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. മുകളിലേക്കും ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ടത് നമുക്ക് ഈ കർവ് സ്കെയിലുകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. സ്കെയിലില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് അല്ല ഒന്ന് കർവിലിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ കാലിൻ്റെ അടിഭാഗത്തെ റൗണ്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് 6 ഇഞ്ചാണ്.
6 ഇഞ്ചിൻ്റെ മിഡിലിൽ 3 ഇഞ്ചിൽ ടാപ്പ് വെച്ചിട്ട് രണ്ട് ഭാഗത്തേക്കും 3 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ ഷേപ്പിലുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗത്തുനിന്നും ഈ 6 ഇഞ്ചിലേക്ക് ഇതുപോലെ കർവായിട്ട് വരച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ചെരിച്ച് വരച്ച് കൊടുക്കുക. എന്നാൽ നമ്മൾ കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. എക്സ്ട്രാ ഉള്ള പീസാണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഈ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക. അരഭാഗത്ത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈനുമായി വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ പാൻറ്റിന് സീം അലവൻസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കറക്റ്റ് അളവിലാണ് ഇത് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഞാൻ ഇതിന് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ഇനി ഈ ഭാഗത്തും ഇത് 1/2 ഇഞ്ച് സീം അലവൻസ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ വരക്കുന്ന ഈ ലൈനിലൂടെയാണ് നമുക്കിനി കട്ട് ചെയ്യേണ്ടത്. ഈ സിഗരറ്റ് പാൻറ് കട്ട് ചെയ്യണ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ സ്റ്റിച്ചിങ് വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്കിത് ഈ മാർക്കിങ്ങിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഞാൻ സീം അലവൻസ് കൊടുക്കാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അവിടെ ഇനി 1/2 ഇഞ്ച് സീം അലവൻസ് അവിടെയും കൊടുത്തിട്ട് അതിലൂടെ വേണം ഇനി ഈ ഭാഗവും കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതോടെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിനുള്ള ക്ലോത്തും നേരത്തെ മടക്കിയ പോലെ ഞാൻ ഒരൊറ്റ മടക്കിൽ ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് 3 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇലാസ്റ്റിക് എത്രയാണോ അതിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഞാൻ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയാകും. ഇനി ഈ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ ഒന്നും എടുക്കണ്ട. ഈ ഭാഗത്താണ് ഇനി നമുക്ക് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് ഇതേ സെയിമിലാണ് കട്ട് ചെയ്ത് പോവേണ്ടത്. ഈ ക്രോച്ചിൻ്റെ അവിടെ ആദ്യം 2 അടയാളപ്പെടുത്തി കൊടുക്കുക, 2 ഇഞ്ച്. പിന്നെ അതിന് താഴെയായിട്ട് 1.5 ഇഞ്ചിലാണ് എക്സ്ട്രാ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ വരെ ഇതേപോലെ 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുക്കുക.
നമ്മൾ സീം അലവൻസ് എടുത്തിട്ടാണ് ഇത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് 1.5 ഇഞ്ച് മതി. സീം അലവൻസ് എടുക്കാതെയാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ 2 ഇഞ്ച് തന്നെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പോൾ പലരും പല മെത്തേഡിലാണ് ഈ പാൻറ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്ത് 2 ഇഞ്ചാണ് നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടത്. 2 ഇഞ്ച് ഇത് ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗത്തും നമ്മൾ 2 ഇഞ്ചാണല്ലോ കൊടുത്തിട്ടുള്ളത്, താഴേക്ക് 1.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊരു സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടേക്ക് ഇതുപോലെ ഒരു ബോക്സ് പോലെ തന്നെ വരച്ച് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് ഒരു മുകളിലേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഈ സ്കെയില് വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ചും വരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ ഈ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ സെയിമിലാണ് ഈ ഭാഗം കട്ട് ചെയ്ത് പോകുന്നത്. അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ എക്സ്ട്രാ അളവ് കൊടുക്കുന്നത്. പിന്നെ ഹിപ്പിൻ്റെ അവിടെ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക്കിന് 3 ഇഞ്ച് എക്സ്ട്രീം ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് മുകൾ ഭാഗത്ത് 2 ഇഞ്ചും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് കംപ്ലീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ടിന് ഒരു ടെക്ക് അടയാളപ്പെടുത്താനുണ്ട്. നമ്മൾ മിഡിലെ അടയാളപ്പെടുത്തിയ അളവിൽ നിന്നും ഒരു 4 ഇഞ്ച് അടിഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വീതം രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഈ 1/2 ഇഞ്ചിൽ നിന്ന് ഈ 4 ഇഞ്ചിലേക്ക് ഇങ്ങനെ ക്രോസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെക്കിൻ്റെ മാർക്കിങ്ങും കിട്ടി. ഇനിത് രണ്ട് കട്ടിട്ട് കൊടുക്കുക. നമുക്ക് അളവ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മറ്റേ ഭാഗത്തും ഇത് ഈ ടെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ സെക്കൻഡ് പാർട്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.